12 വൈകിട്ട് പല നമ്പറുകളിൽ നിന്ന് മിസ് കോളുകൾ കിട്ടിയപ്പോൾ തിരിച്ചു വിളിച്ചു. ഒരാൾ പറഞ്ഞു തൻ്റെ ഭാര്യയെ മുതല പിടിച്ചു. വേറൊരാൾ പറഞ്ഞു സമ്പാനുവിൽ വന്നപ്പോഴെല്ലാം അച്ഛന് ഭക്ഷണവും കാപ്പിയും ഒരുക്കി തന്ന സുവണ്ടറിൻ എന്ന സ്ത്രീയെ മുതല ആക്രമിച്ചു. സമ്പാനു മനോഹരമായ ഭൂപ്രദേശമാണ്, പക്ഷെ നഗരത്തിൽ നിന്നും വളരെ അകലെ. ആധുനികതയുടെ യാതൊരു ലക്ഷണവുമില്ല. അസുഖം ബാധിച്ചവർ ആശുപത്രിയിൽ എത്തണമെങ്കിൽ മണിക്കൂറുകൾ വഞ്ചിയിൽ സഞ്ചരിക്കണം. അത്യാസന്ന നിലയിലെത്തിയവർ ആശുപത്രി കാണാറേയില്ല. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പക്ഷേ എന്ന് നമുക്ക് തോന്നും ഈ മനോഹര സ്ഥലം കാണുമ്പോൾ. അവിടെ കുർബാനയ്ക്ക് പോയപ്പോൾ വഞ്ചിയിലാണ് ഞങ്ങൾ പോയത്. നീളമുണ്ടെങ്കിലും വീതി കുറഞ്ഞ വഞ്ചികൾ, അനങ്ങാതെ ഇരുന്ന് വേണം യാത്ര ചെയ്യുവാൻ. ഇടയ്ക്ക് സന്ദർശകരെ കൊണ്ടുവരുന്ന ടൂറിസ്റ്റ് ബോട്ടുകളും ചന്തകൾ തേടി വരുന്ന ചരക്ക് ബോട്ടുകളും കാണാം. വഞ്ചിയിൽ പോയിക്കൊണ്ടിരുന്ന എനിക്ക് തോന്നി ബോട്ടിൽ പോകുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കൈയും കാലും ഇഷ്ടംപോലെ ചലിപ്പിക്കാം, എഴുന്നേറ്റ് നിൽക്കാം. അതുകൊണ്ട് ദുരിതം കുറയ്ക്കുവാൻ ഞങ്ങളുടെ മടക്കയാത്ര ബോട്ടിലാക്കി. വഞ്ചിയിൽ 4 മണിക്കൂർ കൊണ്ടെത്തിയ ദൂരം ബോട്ടിൽ 7 മണിക്കൂർ എടുത്തു. നദിക്ക് ആഴമില്ലാത്തതായിരുന്നു കാരണം. ഇടയ്ക്കിടയ്ക്ക് യാത്രക്കാരിറങ്ങി ബോട്ട് തള്ളേണ്ടിയിരുന്നു. അച്ഛനായതുകൊണ്ട് എനിക്ക് ഇളവ് ലഭിച്ചു. ഇടയ്ക്ക് 1 കിലോമീറ്റർ മണൽപ്പരപ്പിലൂടെ ഇറങ്ങി നടക്കേണ്ടിയും വന്നു. ഇക്കരയല്ല, അക്കരെ തന്നെയാണ് പച്ച എന്ന ചിന്ത ബോട്ടിൽ സഞ്ചരിച്ചാലും ലഭിക്കും. സമ്പാനുവിൽ എത്തിയപ്പോഴൊക്കെ ഞങ്ങളെ സ്വീകരിക്കുവാൻ മുൻകൈയെടുത്തത് ആക്രമണത്തിനിരയായി സുവണ്ടറിനായിരുന്നു. മുതലാക്രമണമുണ്ടായ സ്ഥലത്തിന് തൊട്ടരികിലുള്ള മണൽത്തീട്ടയിലെ കുടിലിലായിരുന്നു രാത്രി അന്തിയുറങ്ങിയത്. അന്ന് വല്ല മുതലേക്ക് മണൽത്തീട്ടയിലേക്ക് കയറി വരാൻ തോന്നിയിരുന്നുവെങ്കിൽ വല്ലാത്തൊരു രാത്രിയായി അവശേഷിച്ചേന്. ആ വല്ലാത്തൊരു രാത്രിയുടെ ഞെട്ടൽ ഇപ്പോൾ സുവണ്ടറിനേക്ക് ലഭിച്ചു. ഉച്ചതിരിഞ്ഞ് കുളിക്കുവാൻ നദിയിലിറങ്ങിയ അവരെ മുതല നിശബ്ദമായി വന്നാക്രമിച്ചു. കൂടെയുണ്ടായിരുന്ന കുഞ്ഞിനെ മുതല കണ്ടില്ലെന്ന് തോന്നുന്നു. തുടയിലും കാലിലും കടിയേറ്റ് അവർ മുതലയുടെ വായിൽ കൈയിട്ട് കൂത്തി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. വാശിമൂത്ത മുതല അവരെ വലിച്ച് ഉള്ളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും വഞ്ചികളിൽ നാട്ടുകാരെത്തിയ ഒരു വിധത്തിൽ അവരെ രക്ഷിച്ചു. രാത്രി 7 മണിക്ക് വഞ്ചിയെ ആംബുലൻസാക്കി വന്നവർ പുലർച്ചെ 4 മണിക്കാണ് മസ്കാബിയിലെ ചെറിയ ഡിസ്പെൻസറിയിൽ എത്തിയത്. അവിടെ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഞാൻ അവരെ എത്തിച്ചപ്പോൾ 9 മണിയായി. ആദ്യത്തെ 10 കിലോമീറ്ററിലെ മൺപാതയിലെ കുടികളിൽ അവരുടെ ദയനീയ സ്വരം കേട്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവർ സംസാരിക്കുന്നതും ഈശോനെ രക്ഷിച്ചു എന്ന് പറയുന്നതും കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. മനോഹരമായ സമ്പാനുവിലെ ജന്മങ്ങളുടെ ജീവിതം മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ. കണ്ണിൽ പതിക്കുന്ന മനോഹാരിത ജീവിതത്തിൽ സ്വന്തമാകണമെന്നില്ലല്ലോ. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.